കടം വാങ്ങി മുന്നോട്ട് പോകുന്ന സർക്കാരാണെന്ന ചീത്തപേരായിരുന്നു കേരളത്തിന് കുറച്ചു കാലമായി തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ കുറച്ചു കാലമായി കേന്ദ്ര സർക്കാർ ഈ കടമെടുപ്പിനെതിരെ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരുന്നു കേന്ദ്രം അയയില്ലെന്ന് ബോധ്യമായതോടെയാണ് സ്വന്തം നിലയിൽ ധനം സമാഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തങ്ങൾക്ക് കൂട്ടാൻ കഴിയുന്ന മേഖലയിൽ നികുതി വർദ്ധിപ്പിച്ചത് ഡീസലിനും പെട്രോളിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയത് കേരള ജനതയ്ക്ക് മേൽ ഇരുട്ടടി ആവുകയും ചെയ്തു ഈ വർഷം കടമെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് 2700 കോടി രൂപ വെട്ടി കുറച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ കത്ത് സർക്കാരിന് കിട്ടിയിരുന്നു ഇതോടെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും പദ്ധതികൾ താളം തെറ്റുമെന്ന ഘട്ടത്തിൽ തങ്ങൾ നികുതി കൂട്ടിയെന്നാണ് സർക്കാരിന്റെ വാദം ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തു ചെയ്യുമെന്ന ആലോചനയിൽ നിന്നാണ് ഇന്ധന മദ്യ സെസ്സുകൾ ചുമത്താനുള്ള തീരുമാനം മറ്റെല്ലാ നികുതികളും വർദ്ധിപ്പിച്ചുവെങ്കിലും ഈ നികുതികളിൽ മാത്രം വർദ്ധന വേണ്ട എന്നാണ് ആദ്യം തീരുമാനിച്ചത് കിഫ്ബിയും ക്ഷേമ പെൻഷൻ നൽകുന്നതിനുമായി രൂപീകരിച്ച പെൻഷൻ കമ്പനിയും ഏറ്റെടുത്ത വായ്പ ഈ വർഷവും അടുത്ത 2 വർഷങ്ങളിലുമായി സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു ധനവകുപ്പ് കരുതിയിരുന്നത് എന്നാൽ പെൻഷൻ കമ്പനി എടുത്ത വായ്പ ഒറ്റത്തവണയായി സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്ന അറിയിപ്പ് നേരത്തെ ലഭിച്ചിരുന്നു 7500 കോടി രൂപയാണ് ഇങ്ങനെ പിടിക്കുന്നത് ഇതിനു പുറമെയാണ് ഇത്തവണത്തെ വായ്പയിൽ 2700 രൂപ വെട്ടിക്കുറച്ചതായി വ്യാഴാഴ്ച ധനവകുപ്പിന് അറിയിപ്പ് കിട്ടിയത് വരുന്ന 3 മാസത്തെ ചെലവിനായി വെറും 900 കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തിന്റെ കടമെടുക്കാൻ അവശേഷിക്കുന്നത് ഇത് വരും മാസങ്ങളിൽ ശമ്പളവും പെൻഷനും പോലും മുടങ്ങുന്ന സ്ഥിതിയിൽ എത്തിക്കുമെന്നാണ് ധനവകുപ്പിന്റെ ആശങ്ക ഡിസംബർ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ തന്നെ കുടിശ്ശികയാണ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത സാമ്പത്തിക വർഷം ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതേസമയം വിലക്കയറ്റം തടയാൻ വേണ്ടി 2000 കോടി മുടക്കിയ സർക്കാർ വില കയറാനുള്ള വഴികളാണ് നികുതികളിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണയും ഇതേ തുക തന്നെയായിരുന്നു നീക്കിവെച്ചത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനുള്ള വിഹിതമാണ് ഇതിൽ മുഖ്യ പങ്കും സപ്ലൈകോ വഴി സബ്സിഡി ഇനത്തിൽ 13 സാധനങ്ങൾ സർക്കാർ നൽകി വരുന്നതും മറ്റു ചില സാധനങ്ങൾ വിപണി നിരക്കിനേക്കാൾ കുറവിൽ നൽകുന്നതും ഈ തുക ഉപയോഗിച്ചാണ് ഉത്സവകാലങ്ങളിൽ സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ചന്തകൾക്കും ഈ തുകയാണ് ചെലവഴിക്കുക സംസ്ഥാന സർക്കാർ സ്വന്തമായി സബ്സിഡി ഇനത്തിൽ നൽകുന്ന റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്കും ഭക്ഷ്യ പൊതുവിതരണ മേഖലയിലെ ചെലവുകൾക്കും ഇതിൽ നിന്ന് തുക കണ്ടെത്തും അതേസമയം ബജറ്റിൽ ചില വിഷയങ്ങളിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അബ്കാരി കുടിശ്ശിക 286 കോടി രൂപ പിരിക്കാൻ ആംനെസ്റ്റി സ്കീം നടപ്പിലാക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം പഴയതാണ് കഴിഞ്ഞ ഏപ്രിലിൽ എക്സൈസ് വകുപ്പിന്റെ മധ്യനയത്തിലും സ്കീം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നടപ്പിലായില്ല 1950 മുതൽ 2002 വരെ അബ്കാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുകയുടെ പലിശയും പിഴപലിശയും ഉൾപ്പെടെയാണ് 286 കോടി രൂപ കുടിശ്ശികക്കാർ പലരും മരിച്ചു റവന്യൂ റിക്കവറി നടപടികളിൽ കോടതികളിൽ കേസുമുണ്ട് അതിനിടെ പാറ ചെങ്കൽ ക്വാറികൾക്കുൾപ്പെടെ റോയൽറ്റി പുതുക്കുമെന്ന തീരുമാനവും വരുമാനം ലക്ഷ്യം വെച്ചാണ്